ഹായ് നമസ്കാരം മാസ് മാസ്റ്റർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആയുഷ് ആണ്. അപ്പൊ ആയുഷിന്റെ ഫുൾ പേര് എന്താണ്? ആയുഷ് വി ആർ. ആയുഷ് വി ആർ. ഞങ്ങളെ രണ്ടുപേരെയും കൂടാതെ ഒരാളും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഒപ്പം. അപ്പൊ അതാരാണെന്ന് നോക്കാം. ആ ഇരിക്കുന്ന ആളാണ് ഇതേ ഇരിക്കുന്നത്, ഇത് കാണാമല്ലോ. അപ്പൊ ആയുഷ് നമുക്ക് അയാളെ വിളിക്കാം. അപ്പൊ ആയുഷ് വിളിക്കുന്നത് റിമോട്ട് വഴിയാണ്, നമുക്കൊന്ന് നോക്കാം. ഇത് വിളിച്ച ആ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയുഷ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? പേരിട്ടിട്ടുണ്ടോ? പേര് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കൊരു പേരിടണം അല്ലേ? ഇദ്ദേഹം ആരാണ്? ആയുഷ് ഒന്ന് പറയാമോ? ചെറുപ്പം തൊട്ടേ എനിക്ക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനുള്ള ആ സമയത്തൊന്നും എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ കൊറോണ ആയതുകൊണ്ട് എനിക്ക് ഈ കുറേ മെഷീൻസിനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പക്ഷേ അതിനുള്ള പൈസയും പൈസയൊക്കെ ഇല്ലാത്തതിനുണ്ട് എനിക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കൊറോണ പിന്നെ അപ്പോഴാണ് ടീച്ചർമാർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുവരെ ശാസ്ത്രമേളയുണ്ട്, പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം വിചാരിച്ചു എനിക്കപ്പോഴത്തേക്കും ഇപ്പം ഞങ്ങളുടെ ചേച്ചി മുഖേന ഈ ചേച്ചി പൈസ തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗൾഫിലുള്ള ചേച്ചിയാണ്, ചേച്ചി പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം പിന്നെ ചേച്ചി ഈ സാധനം ഉണ്ടാക്കാമെന്ന്, പിന്നെ എപ്പോഴാണ് ഈ സാധനം ഉണ്ടാക്കിയത്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പം ഇപ്പോൾ നമ്മൾ കൊറോണ ആയിട്ട് ആരും പുറത്തെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നില്ല. അതായത് നമ്മൾ കൊറോണ ടൈമിൽ അപ്പം വീടിൽ നിന്ന് ഇപ്പോൾ വെളിയിൽ കൊണ്ടുവരുന്ന ഇപ്പോൾ ഡെലിവറി ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ഡയറക്റ്റ് വാങ്ങിക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പം കൊറോണ പകരും എന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലേ? ഓക്കെ, അതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ് നോക്കാം അല്ലേ? ഓക്കെ, പറയുന്നതിനേക്കാൾ കൂടുതൽ അതാണ് നല്ലത് അല്ലേ? ഇതാണ് ആയുഷ് നിർമ്മിച്ച ഈ റോബോട്ട് അല്ലേ? ഇത് റിമോട്ട് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ വഴി മൊബൈൽ ഉപയോഗിച്ചാണ് ബ്ലൂടൂത്ത് വഴി കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇതൊരു കാറ് പോലെ ആദ്യം റൺ ചെയ്യും അല്ലേ? റൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡെലിവറി ബോയ് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇത് ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നിക്ഷേപിക്കുന്നു അല്ലേ? സപ്പോസ് ഞാനിപ്പോൾ ഒരു ഡെലിവറി ബോയ് ആണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റുമായിട്ട് വരിക, അതിനുശേഷം ഈ ക്യാപ്പ് തുറക്കുക അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് തുറന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ഇതിൽ നിക്ഷേപിക്കുക അല്ലേ? ഇത് നിക്ഷേപിക്കുകയാണ്. ആ അതിനുശേഷം ഇവിടെ നാല് കോർണറിൽ ഈ സാനിറ്റൈസർ സ്പ്രേ ചെയ്യാനുള്ള നോബ്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇനി റിമോട്ട് വഴിയാണോ അത് ചെയ്യുന്നത്? അല്ല, അതിനെന്താണ് ഉള്ളത്? സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഉണ്ട്. അത് ഇതാണ് സ്വിച്ച് അല്ലേ? ഇതാണ് സ്വിച്ച് അല്ലേ? സാനിറ്റൈസർ ഒഴിക്കുകയാണ് അല്ലേ? അങ്ങനെ സാനിറ്റൈസർ ഒഴിക്കുന്നു. നിറച്ചൊഴിക്കണോ? കുറച്ചൊഴിച്ചാൽ മതി അല്ലേ? ഇതിലിപ്പോ ഒരു മോട്ടോർ ഉണ്ട് അല്ലേ? രണ്ട് മോട്ടോർ ഉണ്ട്. ആ രണ്ട് മോട്ടോർ വഴിയാണ് ഈ സാനിറ്റൈസർ പമ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, സാനിറ്റൈസർ ഇങ്ങനെ ഇത് ഈ പ്രൊഡക്റ്റിലോട്ട് വീഴും. അപ്പൊ ഇതിന്റെ അളവ് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലേ? സ്പ്രേയിങ് ആയിട്ട് അതിനുശേഷം നമ്മൾ ഇത് അടയ്ക്കുന്നു. വേണമെങ്കിൽ അടയ്ക്കാം അല്ലേ? ആ അതിനുശേഷം വീണ്ടും നമുക്ക് റിമോട്ട് വഴി ബാക്ക് പോവാം അല്ലേ? റിമോട്ട് വർദ്ധിച്ചത് പറയാൻ വേണ്ടിയാണ് ഇതിൽ നമുക്ക് സാനിറ്റൈസർ ഔട്ട്ലെറ്റ് ആണ് അല്ലേ? ഓക്കെ, ഇതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള സാനിറ്റൈസർ പുറത്തേക്ക് പോവാം. ഇതാണ് ഇതിന്റെ അപ്പൊ ഈ റോബോട്ട് എന്ന് പറയുന്നത് സാനിറ്റൈസിങ് റോബോട്ടാണ് അല്ലേ? ഇത് നമ്മുടെ മൊബൈൽ ഫോൺ വഴി കൺട്രോൾ ചെയ്ത് ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സാധനം ഡെലിവറി ചെയ്യപ്പെടുന്ന സാധനങ്ങളെ സാനിറ്റൈസ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു റോബോട്ടാണ് ആയുഷ് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ? ഈ ഒരു ആശയത്തിന് നമ്മൾ വളരെ വലിയ ഒരു കയ്യടി നമ്മുടെ ആയുഷിന് കൊടുക്കേണ്ടതാണ്. കാരണം ആയുഷ് എത്രയാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്.
ഈ ഒരു റോബോട്ട് ഉണ്ടാക്കി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കുലശേഖര ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? അപ്പൊ അത് കരുനാഗപ്പള്ളി താലൂക്കിലാണ്. അപ്പൊ അവിടുത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആയുഷിന്റെ ഈ ഒരു കൺസെപ്റ്റ് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് ശാസ്ത്രമേളയ്ക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അതെന്തുകൊണ്ട് ശാസ്ത്രമേള നടന്നില്ല? കൊറോണയൊക്കെ ആയതുകൊണ്ട് ശാസ്ത്രമേള നടന്നിട്ടില്ല അല്ലേ? നമുക്കിപ്പോ ഈ ഇതിന്റെ വീൽസിന്റെ കൺട്രോള് നമ്മള് ഫോൺ വഴി റിമോട്ട് ഫോണായിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ? അതിനുശേഷം നമ്മുടെ ഈ സാനിറ്റൈസിങ് ടാങ്കിന്റെ കൺട്രോള് ഈ സ്വിച്ച് വഴിയാണ്. അതൊരു മാനുവലാണ് അല്ലേ? അപ്പം അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റിമോട്ട് വഴി എങ്ങനെ ആക്കാൻ പറ്റും? കോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയുഷ് പഠിച്ചു കഴിഞ്ഞാൽ ആയുഷിനത് അല്ലേ ഇത് റിമോട്ട് വഴി ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ പോകുന്ന വഴിക്ക് ക്യാമറ വേണമെങ്കിൽ നമുക്ക് ഇതിനത് ചെയ്യാൻ പറ്റും. ക്യാമറ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ മൊബൈൽ ഫോണിൽ തന്നെ കണ്ടുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു മിനിയേച്ചർ റോബോട്ടാണ്. ഇതിനെ വേണേ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തും ഓട്ടോമാറ്റിക്കലായിട്ട് ഈ മൂടി തുറക്കാൻ പറ്റുന്ന രീതി. ഇപ്പൊ ആയുഷ് പത്താം ക്ലാസ്സിലായതുകൊണ്ട് ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ പഠിക്കേണ്ട സമയമായതുകൊണ്ട് ഇനിയിപ്പോ എന്താണ് ആയുഷിന്റെ ഒരു നെക്സ്റ്റ് പ്ലാൻ? ഇതുപോലെ എന്തെങ്കിലും റോബോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ കുറെ കാര്യങ്ങൾ കോഡിങ് പഠിക്കണോ? ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇതിപ്പം എത്ര ദിവസമായി ഇത് നിർമ്മിച്ചിട്ട്? ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മാസത്തോളം. ഒരു മാസം എത്ര ദിവസം എടുത്ത് ഇത് ചെയ്യാൻ വേണ്ടി? ഒരാഴ്ച. ഈ പ്രൊഡക്റ്റ് ഒക്കെ ആരാണ് സഹായിച്ചത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി? ഓൺലൈൻ വഴിയാണ് ചെയ്തത്. ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ ഞങ്ങൾക്ക്? ഇതിനകത്ത് ഞാൻ ഒരു അഡ്രിനോ ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടോർസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മോട്ടോർ ഡ്രൈവർ. മോട്ടോർ ഡ്രൈവർ ഉണ്ട്. ദെൻ ദിസ് ഈസ് ബാറ്ററി. ബാറ്ററി ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കന്നാസാണ് ടാങ്കാട്ട് ഉപയോഗിച്ചിരിക്കല്ലേ, കുറച്ച് ചെലവ് കുറഞ്ഞ കന്നാസ്. ഇതിനകത്തൊരു മോട്ടർ ഉണ്ട്. എത്ര മോട്ടർ? രണ്ടു. ആ മോട്ടറിന്റെ പേരെന്താണ്? വാട്ടർ പമ്പ്. ഡീസൽ വാട്ടർ പമ്പ്. ഡിസി വാട്ടർ പമ്പ്. ഡിസി വാട്ടർ പമ്പ്. ഓക്കെ. അതിനുശേഷം ബാറ്ററി. ഇതിനുശേഷം ട്യൂബ്. അതിനുശേഷം നോബ്. ഇതിനകത്ത് നോബ്. ഇത് മെഡിസിൻ ഒക്കെ കൊണ്ടുവരുന്ന ഒരു തെർമോകോൾ പെട്ടിയാണ്. ഇത്രയും വളരെ ചീപ്പായിട്ടാണ്. ഇത് ഏകദേശം എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്? ഇത് എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നോണ്ട് നല്ല 5000 രൂപ പോയിട്ടുണ്ട്. 5000 രൂപയോളം ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇതൊരു എക്സ്പീരിയൻസ് ആയി. ഇതിലും ചെലവ് കുറച്ച് മിനിയേച്ചർ റോബോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആയുഷ് വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അമ്മൂമ്മ, അപ്പൻ, അനിയൻ, അച്ഛനുണ്ട്. അച്ഛൻ മരിച്ചു. അച്ഛന്റെ പേരെന്തായിരുന്നു? വീണു. അച്ഛൻ ആക്സിഡന്റിലാണോ മരിച്ചത്? എത്ര വർഷമായി അച്ഛൻ മരണപ്പെട്ടു? രണ്ടു വർഷം. ഇപ്പം അമ്മയും അമ്മ ഇപ്പൊ എന്ത് ജോലി ചെയ്യുന്നു? അമ്മ ഇപ്പൊ ഒരു അച്ഛന്റെ കട നോക്കി നടത്തുകയാണ്. മൊബൈൽ ഷോപ്പ് ആണ് അല്ലേ? ഷോപ്പ് നോക്കി നടത്തുകയാണ്. അപ്പൊ ഇതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ചേച്ചിയാണ്. റിലേറ്റീവ് ആയിട്ടുള്ള ചേച്ചിയാണ്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആയുഷ് ഈ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ അവന് കൈയടി കൊടുക്കേണ്ടത്. അതേപോലെ അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ ഒരു കൺസെപ്റ്റിനാണ്. ചിലപ്പം ഒരുപാട് കുട്ടികൾ ഇതിൽ വലിയ റോബോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ആശയത്തിനാണ് നമ്മൾ കൈയടി കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റോബോട്ടിനെ കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യണം. ഈ വീഡിയോ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മാസ് മാസ്റ്റർ മീഡിയ പ്രദീപ് സൈനിങ് ഓഫ്.